സെപ്റ്റംബർ 6ാം തീയതി പുലർച്ചെ 1 മണിയോട് അടുത്ത സമയത്ത് പത്തനംതിട്ടയിലെ ആറന്മുളയിൽ ആംബുലൻസിൽ വെച്ച് 20 വയസ്സുള്ള കോവിഡ് ബാധിച്ച യുവതി പീഡിപ്പിക്കപ്പെട്ടു. കേരള സമൂഹത്തിന് തന്നെ തികച്ചും ലജ്ജാകരമായ ഒരു വാർത്തയാണ്. സർക്കാർ വക ആംബുലൻസിൽ പെൺകുട്ടിയെ കയറ്റുന്നത് മുതൽ ചികിത്സ കഴിയും വരെയുള്ള പെൺകുട്ടിയുടെ പൂർണ്ണമായ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് നോക്കുകുത്തികളാകുന്നുവെന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. മറ്റേതൊരു രോഗവും പോലെയല്ല, കോവിഡ് ബാധിച്ചാൽ ആശുപത്രിയിൽ നേരിട്ട് എത്താൻ കഴിയില്ല, മറ്റൊരാളെ കൂടെ കൂട്ടാൻ കഴിയില്ല. ആംബുലൻസ് വരുമ്പോൾ അടിയന്തര വൈദ്യ സഹായത്തിനുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരല്ലാതെ മറ്റാരും കൂടെ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ടും അർദ്ധരാത്രി നിരവധി കേസുകളിൽ പ്രതിയായ ഒരു ക്രിമിനലിനോടൊപ്പം കോവിഡ് രോഗിയായ ഒരു പെൺകുട്ടിയെ പറഞ്ഞയക്കാനുള്ള ധൈര്യം ഈ സർക്കാരിന് എങ്ങനെയുണ്ടായി? കോവിഡ് ബാധിച്ച് മരിച്ചാലും വേണ്ടില്ല, വീട്ടിൽ തന്നെ ഇരുന്നോളാം എന്ന് ചിന്തിക്കേണ്ടി വരുമോ സാക്ഷര കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്? രാത്രി 8 മണി കഴിഞ്ഞ് കോവിഡ് രോഗികളായ സ്ത്രീകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ആരോഗ്യവകുപ്പിനോടാണ്. അസുഖം ബാധിച്ച പെൺകുട്ടികളെ വീട്ടിൽ തന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ സോകോൾഡ് കപട സാംസ്കാരിക നായകരോടാണ്. ആൺകുട്ടികളും പുരുഷന്മാരും എന്ത് ചെയ്യണമെന്നത് അവരുടെ തീരുമാനവും സ്ത്രീകളും പെൺകുട്ടികളും എന്ത് ചെയ്യണമെന്നത് പുരുഷന്മാർ അവളോട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കനുസരിച്ച് സമൂഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റി തീർക്കുന്നതാണോ പിണറായി സർക്കാർ പൊട്ടിഘോഷിച്ച നവോത്ഥാനം? നിങ്ങൾ സഖാക്കൾക്ക് ഇനി എന്നാണ് 1ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സ്വന്തം പിടിപ്പുകേട് കണ്ട് സ്വയം ഞെട്ടുന്ന ആരോഗ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെ നീളുന്ന ഇടതുപക്ഷ മന്ത്രിമാരുടെ മന്ത്രിസഭയുടെ പ്രവർത്തന ശൈലിയുടെ പരാജയം കൂടിയാണ്. 108 ആംബുലൻസ് നടത്തിപ്പിന് EVK എന്ന കമ്പനിയെ കോമ്പിറ്റേറ്റീവ് ടെൻഡർ കൂടാതെ കരാർ ഏൽപ്പിച്ചതുമുതൽ തുടങ്ങുന്ന ഭരണ സംവിധാനങ്ങളിലെ പാളിച്ചയാണ്. കോമ്പിറ്റേറ്റീവ് ടെൻഡർ കൂടാതെ ഇബസ് വാങ്ങുന്നതുമുതൽ 108 ആംബുലൻസ് നടത്തുന്നതുവരെ സുതാര്യമായ ഒരു പ്രക്രിയയും അനുവർത്തിക്കാതെ തന്നിഷ്ടം കാണിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയായ ഭരണവീഴ്ചകളിൽ ഒന്ന് മാത്രമാണിത്. ഓരോ ഫയലിൽ മാത്രമല്ല, നിങ്ങൾ പുറംപണിക്ക് കരാർ നൽകുന്ന ഓരോ കരാറിലും ഓരോ ജീവിതമുണ്ട് സർക്കാരെ. 108 ആംബുലൻസിന്റെ പ്രവർത്തനത്തിനായി ഒരു മാസം സാധാരണക്കാരന്റെ പോലും നികുതി പണത്തിൽ നിന്ന് ഏകദേശം 6,07,45,500 രൂപ ചെലവഴിക്കുന്നുണ്ട്. അതിന്റെ കാരണം അതിൽ അടിയന്തരമായി ഉണ്ടായിരിക്കേണ്ട വൈദ്യ സഹായവും മെഡിക്കൽ ടെക്നീഷ്യന്റെ സാന്നിധ്യവുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒന്നുമില്ലാതെ ഒരു അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടിയെ, 19-കാരിയായ പെൺകുട്ടിയെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കൊപ്പം പറഞ്ഞുവിടുന്നത് ഈ സർക്കാരിന്റെ കൂടെ സമ്മതത്തോടുകൂടെയാണ് എന്ന് വേണം നാം കരുതാൻ. ഇതിനൊക്കെ ഈ സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അമിതാധികാരം പോലീസിന് നൽകരുതെന്ന് നിർദ്ദേശിച്ച പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ച മുഖ്യമന്ത്രിയും സൈബർ കമ്മികളും മറുപടി പറയണം. പോലീസിന്റെ പേരു പറഞ്ഞ് നിരാലംബയായ ഒരു കോവിഡ് രോഗിയെ വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ടീച്ചറമ്മയുടെ ആരോഗ്യവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെ അവസരമുണ്ടായി എന്ന്, പോലീസിനെ ഉപയോഗിച്ച് പൊതുസമൂഹത്തിൽ രോഗികളെ കുറ്റക്കാരായി ചിത്രീകരിച്ച പിണറായി വിജയനല്ലേ ഈ കേസിലെ 1ാം പ്രതി? ഉളുപ്പ് എന്ന വാക്കിനെക്കുറിച്ച് കേട്ടറിവെങ്കിലുമുണ്ടെങ്കിൽ പിണറായി വിജയൻ മാപ്പു പറയണം. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ള ഒരാളെ എങ്ങനെ ആംബുലൻസ് ഡ്രൈവറാക്കിയെന്ന് ചോദിക്കുമ്പോൾ അത്തരമൊരു പരിശോധന നിർബന്ധമാണെന്നിരിക്കെ പരിശോധന നടത്തിയാലും കുറ്റകൃത്യങ്ങൾ നടക്കാനിടയുണ്ട് എന്ന വിചിത്രമായ ന്യായീകരണം നൽകുന്ന ഒരു ആരോഗ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായാൽ എന്തു കുറ്റകൃത്യവും ചെയ്യാമെന്ന് കരുതുന്ന ഒരാളെ കൃത്യമായി വനിതാ ശിശുക്ഷേമ മന്ത്രിയാക്കാൻ കഴിഞ്ഞു എന്നതിൽ കമ്മികൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. സ്വന്തം പാർട്ടി MLA ഒരു പ്രവർത്തകയെ പീഡിപ്പിച്ചപ്പോൾ തീവ്രത പോരാ എന്ന് കണ്ടുപിടിച്ചതും ഒരു പഴയ ആരോഗ്യമന്ത്രി ആയിരുന്നു എന്നത് വെറും കമ്മ്യൂണിസ്റ്റ് യാദൃച്ഛികതയാണോ, അതോ അങ്ങനെ വല്ല യോഗ്യതാ മാനദണ്ഡവും ഈ പദവിക്ക് പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ടോ? ആംബുലൻസ് ഡ്രൈവറുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് കേരളം ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ വീഴ്ച സർക്കാരിന് സംഭവിച്ചു എന്ന് പറയാതെ വയ്യ. 108ലേക്ക് വിളിക്കുന്ന ഓരോ മനുഷ്യനുമായി ആദ്യം ബന്ധപ്പെടുന്നത് സർക്കാർ കൺട്രോൾ റൂമാണ്. ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ആംബുലൻസുകൾ എത്തിച്ചു നൽകുന്നതും ഈ കൺട്രോൾ റൂമാണ്. അങ്ങനെ വരുമ്പോൾ ആംബുലൻസ് രോഗിയുമായി സഞ്ചരിക്കുന്ന ഓരോ നിമിഷവും കൺട്രോൾ റൂമിന്റെ നിരീക്ഷണത്തിലായിരിക്കേണ്ടതുമാണ്.
എന്നാൽ ഈ യുവതിയുമായി സഞ്ചരിച്ച ആംബുലൻസ് വഴിയരികിൽ നിർത്തിയിട്ട് മണിക്കൂറുകളോളം കോവിഡ് രോഗിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ ഈ സർക്കാർ കൺട്രോൾ റൂം സംവിധാനം എന്ത് ചെയ്യുകയായിരുന്നു? ആരോഗ്യമന്ത്രി മാപ്പ് പറയണം. കോവിഡ് പ്രതിരോധത്തിന്റെ സമസ്ത മേഖലകളിലും വിജയിച്ചു എന്ന് പറഞ്ഞ് ആഘോഷം നടത്തുന്ന സംസ്ഥാന സർക്കാരിനോട് ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. കോവിഡ് പ്രതിരോധത്തിന്റെ ആദ്യഘട്ടം വിജയിച്ചപ്പോൾ നന്മയുള്ള ലോകമേ എന്ന ബീജിയം ഒക്കെ ഇട്ട് പാടിപ്പുകഴ്ത്തിയ പിണറായി സഖാവും ടീച്ചറപ്പയും ഇപ്പോഴും ആ സ്ഥാനത്തൊക്കെ തന്നെ ഇല്ലേ? തീർത്തും ഭരണകൂട വീഴ്ച കൊണ്ട് മാത്രം സംഭവിച്ച ഈ ഒരു കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാത്രം എങ്ങനെയാണ് നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ സാധിക്കുന്നത്? അതോ നന്മകളെല്ലാം ടീച്ചറമ്മയ്ക്കും വീഴ്ചകളെല്ലാം ഉദ്യോഗസ്ഥർക്കും എന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്നുണ്ടോ? 11:30 രോഗിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് 2:30 വരെ ആശുപത്രിയിൽ എത്താതിരുന്നിട്ടും അങ്ങോട്ട് വണ്ടി അയച്ച ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് വിളിച്ച് അന്വേഷിക്കാൻ തയ്യാറാവാതിരുന്നത്? പീഡിപ്പിക്കപ്പെട്ട രോഗിക്ക് മടങ്ങി വന്ന ശേഷം അത് വെളിപ്പെടുത്താനുള്ള ശാരീരിക മാനസിക ക്ഷമത ഇല്ലായിരുന്നുവെങ്കിൽ പീഡന വിവരം ഇപ്പോഴും ആരോഗ്യവകുപ്പ് അറിയുമായിരുന്നു. ഇത് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയല്ലാതെ മറ്റെന്താണ്? ഒരു നാട്ടിലും കേട്ടുകേൾവിയില്ലാത്ത ഇത്തരം കുറ്റകൃത്യം നടന്നത് അതിന് ഉത്തരവാദിയായ ഭരണകൂടത്തെ നയിക്കുന്നത് സ്വന്തം പ്രസ്ഥാനമാണെന്നതുകൊണ്ട് മാത്രം മൗനം പാലിക്കുകയും ഇന്ത്യയിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ സാംസ്കാരിക നായകരെങ്കിൽ കേരളത്തിന്റെ സംസ്കാരത്തിന് കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ കള്ളനാണയങ്ങളെ സാംസ്കാരിക കേരളം മേലില്ലെങ്കിലും അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ തയ്യാറാകണം. അടൂരിൽ കോവിഡ് രോഗിയെ പീഡിപ്പിച്ച് അറസ്റ്റിലായ നൌഫൽ എന്ന മുൻ കൊലക്കേസ് പ്രതിയുടെ രാഷ്ട്രീയം വ്യാജമായി പ്രതിപക്ഷത്തിനുമേൽ അടിച്ചേൽപ്പിച്ച് ന്യായീകരിക്കുന്ന അടിമ കമ്മികളോട് ഒന്നേ പറയാനുള്ളൂ, എടോ ന്യായീകരണ തിടകങ്ങളെ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവത്തിലെ പ്രതി നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനാണ് എന്ന് സമ്മതിക്കാതിരിക്കുന്നത് പോട്ടെ. ഇത്തരമൊരു സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നിസ്സാരവൽക്കരിക്കാൻ ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഒരു കൊലക്കേസ് പ്രതി കൂടിയായ പീഡകൻ ആംബുലൻസ് ഡ്രൈവറായതിന്റെ യഥാർത്ഥ വീഴ്ച ആരോഗ്യവകുപ്പിനാണെന്നിരിക്കെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്നു. കഷ്ടം. തലയണക്കീഴിൽ കത്തിവച്ചുറങ്ങേണ്ട സാഹചര്യം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരട്ടച്ചെങ്ങൻ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത്. എല്ലാ സഹാക്കൾക്കും പിൻവാതിലും PSEയിലും വഴി സർക്കാർ ജോലി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ പഴയ പണി നിർത്തിക്കൊള്ളും എന്ന ധൈര്യമാണോ അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്നറിയില്ല. എന്നാലിപ്പോൾ സംഗതി കൈവിട്ടു പോയിരിക്കുന്നു. MLA മുതൽ ആംബുലൻസ് ഡ്രൈവർമാർ വരെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിൽ പങ്കാളികളാണ്. തലയണക്കീഴിൽ നിന്നും കത്തിമാറ്റിക്കൊണ്ട് എല്ലാ പെൺകുട്ടികൾക്കും ഓരോ AK-47 വെച്ചുകൊടുക്കേണ്ട ചെഗുവര പദ്ധതിയിലാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത്. 6 മുഖ്യമന്ത്രിയുടെ മൺമാൻ ഷോ കഴിഞ്ഞ് മാത്രമേ കോവിഡ് രോഗികളുടെ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുണ്ടാക്കിയ അലിഖിത നിയമത്തിന്റെ ബാക്കിയിരയാണ് ആ പെൺകുട്ടി. 6 ശേഷം പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാകാനിടയുള്ള അപകടങ്ങളുടെ ചിത്രീകരണമാക്കി ആ പെൺകുട്ടിയെ മാറ്റരുത്. അംഗീകരിക്കുക മിസ്റ്റർ പിണറായി വിജയൻ, ഇത് ഭരണകൂട പരാജയമാണ്. അത് മാത്രമാണ്. ആംബുലൻസ് ഡ്രൈവർ സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് അവന് ജോലി പോയെന്ന് ആരും പേടിക്കണ്ട. ഏതെങ്കിലും ഗവൺമെന്റ് തസ്തികയിൽ അവന് ജോലി കൊടുക്കാമല്ലോ. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കേസും തുടച്ചു മാറ്റാമല്ലോ. PSC പരീക്ഷ തട്ടിപ്പ് കേസ്, വാളയാർ പീഡന കേസ്, പാലത്തായി പീഡന കേസ്, അട്ടപ്പാടി മധുവിനെ ആൾക്കൂട്ടം അടിച്ചു കൊന്നത്, പിന്നെ അനവധി കസ്റ്റഡി മരണങ്ങള്, ആ കൂട്ടത്തിലേക്ക് പിണറായി സർക്കാരിന് ഒരു പൊന്തുവൽ കൂടി. അന്വേഷിച്ചിട്ടും അന്വേഷിച്ചിട്ടും തെളിയാത്ത മറ്റൊരു കേസ്, ആയി മാറാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു സംഭവം. പിണറായി സർക്കാർ വന്നു എല്ലാരെയും ശരിയാക്കി.